ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലെ പൈതൃകം, ആ നാട്ടിലെ സംസ്കാരം, ആ നാട്ടിലെ വസ്ത്രരീതി, ഒരുപക്ഷെ ആ നാട്ടിലെ ജനം മറന്നാൽ പോലും അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരിക്കും പ്രധാനമന്ത്രി എവിടെ ചെന്നാലും. അതിന് കേരളമായിക്കോട്ടെ മറ്റെവിടെയും ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസത്തെ മോദി ലുക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. മുണ്ടുടുക്കാനും അറിയാം, വേണമെങ്കിൽ അത് മടത്തി കുത്താനും അറിയാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മോദിയുടെ ഇത്തരം ചിത്രങ്ങളുമായി ഒരുപാട് നിരവധി അനവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ, ആ പാതയിലൂടെ നടന്നു നീങ്ങിയ രീതി, ഇതെല്ലാം തന്നെ അത്ഭുതകരമായി തന്നെയാണ് മലയാളികൾ കാണുന്നത്. മോദിയുടെ ഈ നടത്തം BJP നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതല്ല. ഇത് പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉയർത്തിയത്. മുമ്പെല്ലാം മോദി വാഹനത്തിലായിരുന്നു റോഡ് ഷോ നടത്തിയത്. കേരളത്തിൽ മോദി അതിന് മാറ്റം കുറിക്കുകയായിരുന്നു. വലിയ ആൾക്കൂട്ടം കണ്ട് ആവേശഭരിതനായ മോദി നാവിക കവാടത്തിന് മുന്നിൽ വെച്ച വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങുകയായിരുന്നു. നടന്നു നീങ്ങുന്ന മുണ്ടുടുത്ത മോദിയെ ജനം വരവേൽക്കുകയായിരുന്നു. ആഘോഷത്തോടെ ആർപ്പ് വിളിച്ചവർ മോദിയെ ആവേശഭരിതനാക്കി. എല്ലാ അർത്ഥത്തിലും മലയാളിയായി മോദി റോഡ് ഷോയിൽ പ്രവർത്തകരെ കയ്യിലെടുക്കുകയായിരുന്നു. മോദിയുടെ റോഡ് ഷോയിൽ മറ്റൊരു BJP നേതാവും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. 5:45 കഴിഞ്ഞ ദിവസം റോഡ് ഷോ ആരംഭിച്ചത്. BJP നേതാക്കളെ എല്ലാം യുവം വേദിയിലാക്കിയായിരുന്നു മോദിയുടെ ഈ നടത്തം. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കെല്ലാം മോദിയെ കാണാൻ കഴിഞ്ഞു. റോഡ് ഷോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത്. പാതയോരം തിങ്ങി നിറഞ്ഞ പുഷ്പവൃഷ്ടി നടത്തുകയും തന്നെ കാണാൻ എത്തിയവരെ, പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും പുഞ്ചിരിയോടെ കൈവീശി അഭിവാദ്യം ചെയ്യുകയായിരുന്നു മോദിയുടെ കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ. സമാന രീതിയിൽ തന്നെയായിരുന്നു ഇന്നും. ശംഖുമുഖത്ത് രാവിലെ 8 മണിയോടുകൂടി തന്നെ വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. ഇരുവശങ്ങളിലായും മോദിയെ കാണാനായി നിരവധി അനവധി പേരാണ് പുഷ്പങ്ങൾ കയ്യിൽ പിടിച്ചു നിന്നത്. അവരെ എല്ലാവരെയും തന്നെ സന്തോഷത്തിലാക്കി ആരെയും ഒന്ന് വിഷമിപ്പിക്കാതെ ഏറ്റവും തൊട്ടടുത്ത് നിന്ന് മോദിയെ കാണാൻ സാധിക്കുകയായിരുന്നു. അവിടെ നടന്നു നീങ്ങാനുള്ള ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സമയത്തിന്റെ കുറവ് കാരണം മോദി കാറിൽ തന്നെയായിരുന്നു. കാറിൽ നിന്നും പൂർണ്ണമായും ഇറങ്ങി കൈവേശിയും അതുപോലെ തന്നെ പുഞ്ചിരിച്ചും കൊണ്ടാണ് അവിടെ തന്നെ കാത്തിരുന്ന മണിക്കൂറുകളും കാത്തിരുന്ന എല്ലാ ജനങ്ങളെയും അദ്ദേഹം സന്തോഷിപ്പിച്ചത്. എന്തായാലും ഒരു BJP നേതാവും അപ്പോഴും അദ്ദേഹത്തിന് കൂടെ ഇല്ലായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രം. എന്തായാലും അദ്ദേഹത്തിന്റെ വേഷം ഇന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും കസവിന്റെ മുണ്ടും കസവിന്റെ ഷർട്ടും ധോത്തിയും എല്ലാമായി തന്നെ പച്ച മലയാളിയായി മാറുകയായിരുന്നു മോദി. എന്തായാലും അദ്ദേഹത്തിന്റെ വരവിൽ ആകപ്പാടെ ഇളകിമറിയുകയാണ് നമ്മുടെ അനന്തപുരി. ഇളകിമറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ അനന്തപുരി എന്ന് പറയുന്നതിൽ യാതൊരുവിധ അതിശയോക്തിയുമില്ല. തുടക്കത്തിൽ നടന്ന മോദി പിന്നീട് വാഹനത്തിൽ കയറി അഭിസംബോധന ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഒറ്റയ്ക്ക് മോദി നീങ്ങുമെന്ന് സംസ്ഥാന പോലീസ് പോലും അറിയില്ലായിരുന്നു. അതീവ രഹസ്യമായാണ് റോഡ് ഷോയുടെ ഈ രൂപം മോദി അവതരിപ്പിച്ചത്. തനിക്ക് സുരക്ഷാ ഭീഷണിയൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലായിരുന്നു നടന്നു നീങ്ങിയത്. കേരളീയ വസ്ത്രം ധരിച്ച പുഷ്പവൃഷ്ടികൾക്കിടയിലൂടെ 1.8 കിലോമീറ്റർ ദൂരമായിരുന്നു റോഡ് ഷോ. നമസ്തേ പറഞ്ഞും കൈവീശി മോദി പ്രവർത്തകരെ തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് യുവം സംവാദ വേദിയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ അദ്ദേഹം വാഹനത്തിലേറി റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നായിരുന്നു കാണികളുടെ ധാരണ. ഇതെല്ലാം തെറ്റിച്ചായിരുന്നു മോദിയുടെ കാൽനടയാത്ര. SH കോളേജ് വരെ നടക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും കുറച്ചു നേരം നടന്ന ശേഷം മോദി കാറിലേക്ക് കയറുകയായിരുന്നു. സമയക്കുറവായിരുന്നു കാരണം. കേരളത്തിൽ മോദിയുടെ ആദ്യ റോഡ് ഷോയാണിത്. BJP മാത്രമല്ല, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ പ്രധാനമന്ത്രിയെ കാണാൻ മണിക്കൂറുകൾക്ക് മുമ്പേ റോഡിന് ഇരുവശമായി നിലയുറപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം. ഇന്ന് രാവിലെയും അത് തന്നെയാണ് കണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് വലിയ സന്തോഷമില്ലാത്തത് നമ്മൾ കണ്ടതാണ്. വലിയൊരു തരംഗം, വലിയൊരു ആവേശം എല്ലാവരിലും ഉണ്ടാക്കാൻ മോദിക്കും അതുപോലെ തന്നെ BJP പ്രവർത്തകർക്കും കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.